സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏശയ്യ 45 നിന്ന് നാം ഇന്ന് ധ്യാനിക്കുകയാണ്. കർത്താവിന്റെ ദാസിന്റെ ചിത്രം മിഴിവേറുന്ന വചനഭാഗമാണ് ഏശയ്യ 40-55 വരെയുള്ള അധ്യായങ്ങൾ. ദൈവം പേരെടുത്ത് വിളിച്ച് തിരഞ്ഞെടുക്കുകയാണ് തന്റെ ദാസരെ. വിജാതീയനായ സൈറസ് രാജാവ് പോലും അപ്രകാരം ഒരു ദാസനായി എണ്ണപ്പെടുന്നുണ്ട്. വിചിത്രവും വിസ്മയാവഹവുമാണ് ദൈവത്തിൻ്റെ വഴികൾ. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യതകളെ മാനിച്ചിട്ടല്ല, അവർക്ക് വേണ്ടി മാത്രവുമല്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ കവിഞ്ഞു നിൽക്കുന്ന ഒരു നിയോഗം, ദൈവിക പദ്ധതി അവിടെ തെളിഞ്ഞുകിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഹകർമ്മികൾ തന്നെയായി ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാറുകയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ. ദൈവം തൻ്റെ സാർവജനീയമായ രക്ഷയെ ലോകാതിർത്തിയോളം എത്തിക്കുന്നത് നമ്മുടെ ജീവിത വഴികളും പ്രവൃത്തികളും താണ്ടിക്കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, നാം ദൈവത്തിൻ്റെ ജീവനിലും കർമ്മത്തിലും എഴുകിച്ചേരുന്നവരായി മാറുന്നു. ഫ്യൂസ്ഡ് ഇൻ ടു ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഗാഡ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശാലവും സമാധാനം എന്ന അനുഭവം വളരെ സമഗ്രമായി നാം മനസ്സിലാക്കേണ്ടത്. അതൊരു തികഞ്ഞ ലയനമാണ്, എ പെർഫെക്റ്റ് ഹാർമണി. നിറവാണ് ഓൾസംനെസ്. നമ്മുടെ വാഴ്വിൻ്റെ പരിപക്വതയാണ് ഓൾനെസ് ഓഫ് ആ ബീയിങ്. എല്ലാത്തിനെയും ക്രമപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നീതി, സെദക് എന്നത് മനുഷ്യൻ്റെ നീതിനിഷ്ഠമായ പ്രവൃത്തികളിൽ സെദാക്ക ചേർന്ന ഒരിണയെ കണ്ടെത്തുന്നത് പോലെയാണ് ഈ ഗ്രന്ഥത്തിലുടനീളമുള്ള വാക്യഘടനകൾ. ദൈവത്തിൻ്റെ രക്ഷാഗ്ര പദ്ധതിയിൽ നാം പങ്കുചേരുന്നു. ദൈവം വഴി നടത്തുന്നത് പോലെ എല്ലാത്തിനെയും എല്ലാവരെയും വീണ്ടെടുക്കാൻ. പ്രകാശത്തെയും ഇരുളിനെയും ദൈവം മെനയുന്നു, കണ്ണീരും ആനന്ദവും അവിടെ നിറയുന്നു, പ്രവാചകൻ പറയുകയാണ്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഈ സമന്വയം സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്നെ വ്യർത്ഥതയിലാണ് തിരയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതൊക്കെയും യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ ചൊന്നതൊക്കെയും മൂർത്തമായ സ്നേഹവുമാണ്. അതിനാൽ എന്നിലേക്ക് തിരിയുക, രക്ഷയണിയുക. ദൈവാനുകരണത്തിൻ്റെ, ദൈവശുശ്രൂഷയുടെ, ദൈവാന്വേഷണത്തിൻ്റെ വഴിയിൽ നാം ഇരുട്ടിൽ തളരുമ്പോൾ അറിയുക, ഇരുട്ടും ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ്. അവിടുന്ന് ഇരുട്ടിനെയും മെനഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തിലേക്കുള്ള വഴിയാത്രയിൽ ഇരുട്ടിൻ്റെ ഈ പ്രസക്തി വളരെയധികം പഠിപ്പിച്ചു തരികയും ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയും ചെയ്ത കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ കൂടിയാണിന്ന്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ആധ്യാത്മിക ഗ്രന്ഥം വിശുദ്ധ കവിയായ അദ്ദേഹം പാടുന്നുണ്ട്. ഇരുൾ കനത്തൊരു രാവിൽ ഉദ്വേഗമൊരു തീ പോൽ എരിയവേ, എത്ര ആനന്ദമായിരുന്നു അത്. ആരും കാണാതെ ഞാൻ ഇറങ്ങി നടന്നു. ആ മോദരാവിൽ എൻ്റെ ഉൾനാളമല്ലാതെ മറ്റൊരു വെട്ടം എനിക്കുണ്ടായിരുന്നില്ല. എന്നെ തന്നെ കാണാനാകാത്ത ആ രാവിൽ പോലും. എന്നിട്ടും ഉച്ച സൂര്യനേക്കാൾ തെളിച്ചത്തിൽ ആ നാളം എന്നെ വഴി നടത്തി. നാഥൻ എന്നെ കാത്തിരിക്കുന്നിടത്തേക്ക്, മറ്റാരുമില്ലാത്തടുത്ത് ഞാൻ എൻ്റെ നാഥനെ കണ്ടെത്തി. പ്രണയം പൂത്തുലഞ്ഞ ആ രാത്രിയിൽ എൻ്റെ നാഥൻ എൻ്റെ ഹൃദയത്തിലുറങ്ങി, ഒരു പൂമത്തയിലെന്ന പോലെ. തൻ്റെ സന്യാസ ജീവിതത്തിൽ നിരവധി പീഡനങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പ്രണയഗീതം പാടുന്നത് എന്നോർക്കണം. അക്ഷരാർത്ഥത്തിൽ തൻ്റെ തടവറകളുടെ ഇരുളിൽ കിടന്നുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 85:9 മുതൽ, അത് ഈ സങ്കീർത്തനത്തിൻ്റെ രണ്ടാം പാദമാണ്. ആദ്യ പാദം നിറയെ വേദനയും ആശങ്കയുമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകുന്നു, ഇനി അത് നിറവേറാതെ വരുമോ എന്നൊരു ഉദ്വേഗം. ആ ആശങ്കയെ, ഉദ്വേഗത്തെയാണ് ഈ കീർത്തനം കെടുത്തിക്കളയുന്നത്. ദൈവത്തീ കൊണ്ട് ആശങ്കയുടെ തീകളെ അത് കെടുത്തുന്നു. ദൈവം നമുക്ക് സ്പർശിക്കാനാകും വിധം സമീപസ്ഥനാണ് എന്ന് വിളംബരം ചെയ്യുകയാണ് ഈ സങ്കീർത്തനം. പാൽപ്പബിൾ നിയർനെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജീവസമുദായകമായ ശക്തിയും പ്രവൃത്തിയും എപ്പോഴും എക്കാലവും അവിടുത്തെ ജനത്തിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് ദൈവിക ഉടമ്പടിയുടെ കാതലായിട്ട് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാക്കണമോ എന്ന സ്നാപകന്റെ ചോദ്യം അവൻ്റെ ശിഷ്യന്മാർ വഹിച്ചുകൊണ്ടുവരുമ്പോൾ ലൂക്ക 7:18 മുതൽ നാഥൻ തൻ്റെ പ്രത്യുത്തരത്തിൽ തൻ്റെ പ്രവൃത്തികളുടെ സമഗ്രതയും ആകെത്തുകയും കുറിക്കുന്നത് തൻ്റെ പ്രവൃത്തികളെല്ലാം മത്തായി 11:2. കാരുണ്യത്തിൻ്റെയും കൃപയുടെയും ഈ പ്രവൃത്തികൾ നിറവേറുകയാണ്, തീർന്നിട്ടില്ല. ഇനിയും വരാനിരിക്കുന്നുണ്ട് ഏറെ പ്രവൃത്തികൾ. കാരുണ്യത്തിന് പിറകെ വിധിയുമുണ്ട്, നീതിയുടെ വിധി. ലൂക്ക 3:3-9. അതെല്ലാം ക്രിസ്തുവിലൂടെ തന്നെ നിറവേറും. മറ്റാർക്കുമായി നാം കാത്തിരിക്കേണ്ട. നാം തേടിയത് ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ കണ്ടില്ല എന്ന് വെച്ച് ആശങ്കയിൽ കുടുങ്ങിപ്പോകേണ്ട. അത് സുനിശ്ചിതമായി വരും ദൈവത്തിൻ്റെ ശക്തിയിലും സമയത്തിലും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, എന്നെ പ്രതി കുടുങ്ങിപ്പോകാത്തവൻ ഭാഗ്യവാനെന്ന്. മധുരത്തിൽ പൊതിഞ്ഞ ഒരു താക്കീതാണത്.